ഒരു നല്ല അധ്യാപകനാവാൻ പലപ്പോഴും കഴിയുക നല്ലൊരു രക്ഷിതാവിനാണെന്ന് നമുക്ക് എപ്പോഴും തോന്നാറുണ്ട്. സ്വന്തം മക്കളെ പോലെ നമ്മൾ കുട്ടികളെ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു അധ്യാപകനാവാൻ കഴിയൂ. ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് സാറ് എല്ലാ വിദ്യാർത്ഥികളോടും കാണിക്കാറുള്ളത്. സ്വന്തം മക്കളെ പോലെയാണ് സ്നേഹിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ടീച്ചറുടെ ഒരു റോള് എന്ന് പറയുന്നത് കുട്ടികളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ ഏത് പ്രായമായാലും എത്ര വയസ്സായാലും നമ്മളുടെ ഉള്ളില് ചെറുപ്പം നിലനിർത്തണം എന്നുള്ള ഒരു പാഠം കൂടി സേതു സാറിൽ നിന്ന് ലഭിക്കേണ്ടായി. പ്രിയമുള്ളവരെ, കുഞ്ഞാത്തുമ്മ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ ഞാനൊരു അധ്യാപകനായിട്ട് ജോയിൻ ചെയ്യുന്ന 2011 വർഷത്തിലെ എന്റെ ആദ്യ ബാച്ചിലെ പ്രിയ വിദ്യാർത്ഥികളാണ് ഈ ഗ്രൂപ്പ് ഫോട്ടോയിൽ കാണുന്നത്. എനിക്ക് അധ്യാപക പരിശീലന രംഗത്ത് ഒരുപാട് നല്ല അനുഭവങ്ങൾ തന്നിട്ടുള്ള ഒരു ബാച്ചാണ് ഈ 2011-12 ബാച്ച് എന്ന് പറയും. ഞാൻ കോളേജിൽ നിന്നും വിരമിച്ച വിവരം അറിഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള ആശംസാ സന്ദേശങ്ങൾ അയച്ചു തരികയുണ്ടായി. അതിൽപ്പെട്ട രണ്ട് വീഡിയോസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2011-12 വർഷത്തെ എന്റെ പ്രിയ വിദ്യാർത്ഥികളായിരുന്ന വർഷ, സുമി എന്നിവരുടെ അനുഭവ വിവരണങ്ങൾ നമുക്ക് പങ്കുവെക്കാം. നമസ്കാരം, ഞാൻ 2011-2012 വർഷത്തെ കുഞ്ഞാത്തുമ്മ കോളേജിന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. കുഞ്ഞാത്തുമ്മ കോളേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഓർമ്മകളിൽ നല്ല ഓർമ്മകൾ തന്നെയാണ് നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിൽ ഈ അടുത്ത കാലത്ത് സേതു സാറ് അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയുണ്ടായി. സേതു സാറിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു പച്ചയായ ഒരു പാവം മനുഷ്യൻ എന്ന് തന്നെ പറയാവുന്ന, എനിക്ക് അങ്ങനെയാണ് ഒറ്റ വാക്കിൽ പറയാൻ തോന്നുന്നത്. ഒരു സാറിനോട് എന്തും നമുക്ക് തുറന്ന് സംസാരിക്കാനും നമ്മുടെ എന്ത് കാര്യങ്ങളും തുറന്ന് സംസാരിക്കാനും അതിനൊരു സജഷൻ പറഞ്ഞു തരാനും ഒക്കെ കഴിവുള്ള ഒരു അധ്യാപകൻ തന്നെയാണ്. പല അധ്യാപകരും നമ്മുടെ വിദ്യാർത്ഥി ജീവിതത്തിൽ കടന്നു പോയെങ്കിലും നമുക്ക് എല്ലാവരോടും കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ നമുക്ക് പറ്റാറില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ വേണ്ടി നമുക്ക് പറയില്ല. അപ്പോൾ എന്തും തുറന്നു പറയുന്ന ഒരു വിശ്വസ്തനായ ഒരു വ്യക്തി അദ്ദേഹം തന്നെയാണ് യഥാർത്ഥ അധ്യാപകൻ എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഒരു മാർഗദർശിയായ ഒരു അധ്യാപകൻ തന്നെയാണ് സേതു സാർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം 2011-2012 ബാച്ച് ഞങ്ങൾ ബാച്ചിലിൻ്റെ സമയത്ത് സാറ് ഒരു ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് റിട്ടയർമെൻറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം വരുന്നത്. സാധാരണഗതിയിൽ റിട്ടയർമെൻറ്റ് കഴിയുന്നതോടുകൂടി സാധാരണ പൊതുവിൽ കാണുന്ന ജനങ്ങൾ ഒരു റെസ്റ്റ് ജീവിതത്തിലേക്ക് പോവുകയാണ് ചെയ്യാറ്. അതിൽ എംഎഡ് ചെയ്യുകയും പിന്നീട് ഒരു BEd കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വരികയും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിനോടിൻ്റെ ഒരു കാഴ്ചപ്പാട്, നല്ലൊരു കാഴ്ചപ്പാടാണ് അതിൽ വളർത്തിയെടുക്കുന്നത്. അതായത് പിന്നീട് അധ്യാപക ജീവിതം വീണ്ടും അദ്ദേഹം തുടരുകയാണ്. മറ്റൊരു പ്രൊഫഷൻ ആണെങ്കിൽ കൂടി ടീച്ചിങ്ങിൻ്റെ സ്കൂൾ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു BEd ബാച്ചാണ് എന്നുള്ളൊരു വ്യത്യസ്തതയിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കാഴ്ചപ്പാടുള്ളൊരു അധ്യാപകനാണ്. കുട്ടികളെ നന്നായിട്ട് സ്നേഹിക്കുന്നൊരു അധ്യാപകനാണ്. എനിക്ക് ഏറ്റവും തോന്നിയത് അതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഒരു മാർഗദർശിയായ ഒരു അധ്യാപകൻ തന്നെയാണ് എന്നുള്ളതാണ്. ഒരു നല്ല അധ്യാപകനാവാൻ പലപ്പോഴും കഴിയുക നല്ലൊരു രക്ഷിതാവിനാണെന്ന് നമുക്ക് എപ്പോഴും തോന്നാറുണ്ട്. സ്വന്തം മക്കളെ പോലെ നമ്മൾ കുട്ടികളെ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു അധ്യാപകനാവാൻ കഴിയൂ. ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് സാറ് എല്ലാ വിദ്യാർത്ഥികളോടും കാണിക്കാറുള്ളത്. സ്വന്തം മക്കളെ പോലെയാണ് സ്നേഹിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തൊക്കെയാലും ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം ഈ കുഞ്ഞാത്തുമ്മയുടെ പടിയിറങ്ങിയ തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ഇനിയും അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാട് ജീവിതത്തിനെ കുറിച്ചുള്ള ഒരാളാണെന്ന് അറിയാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്ലാനിങ്ങുകളും ഇനിയുള്ള മുന്നോട്ടുള്ള എല്ലാ പാതയിലെ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും ആയുസ്സും ദൈവം കൊടുക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം, എൻ്റെ പേര് സുമിത. ഞാൻ 2011-12 കുഞ്ഞാത്തുമ്മ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിലെ ഒരു സ്റ്റുഡന്റാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്ന സേതു മുഹമ്മദ് സാറിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ സേതു സാറ്, ഒരു അധ്യാപകൻ എന്നതിലുപരി നമുക്കൊരു ഒരു പാരന്റിന്റെ സ്ഥാനം, എന്തും പറയാനുള്ള ഫ്രീഡമുള്ള മുതിർന്ന ഒരു അധ്യാപകൻ എന്ന സ്ഥാനത്തായിരുന്നു സേതു സാർ ഉണ്ടായിരുന്നത്. കുട്ടികളോട് എങ്ങനെ ഇടപഴകണം എന്നും അതുപോലെ തന്നെ ഒരു ടീച്ചറായിരിക്കുമ്പോൾ എന്തൊക്കെ, വെറും പണത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു അധ്യാപനമല്ല വേണ്ടത്. പകരം ടീച്ചറുടെ ഒരു റോള് എന്ന് പറയുന്നത് കുട്ടികളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ സാധിക്കണം.
അതുപോലെ തന്നെ ഏത് പ്രായമായാലും എത്ര വയസ്സായാലും നമ്മളുടെ ഉള്ളില് ചെറുപ്പം നിലനിർത്തണം എന്നുള്ള ഒരു പാഠം കൂടി സേതു സാറിൽ നിന്ന് ലഭിക്കേണ്ടായി. കാരണം സാറ് ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ചിലാണ് തോന്നുന്നു ക്ലാസ് എടുത്തത്. അന്ന് തൊട്ട് സാറിൻ്റെ പിന്നീടുള്ള ഓരോ യാത്രയും ഇപ്പോൾ അത്രയും ഏജ്ഡ് ആയിട്ട് പോലും സാറ് വെറുതെ ഇരുന്നിട്ടില്ല, വീട്ടിൽ ഓരോ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ശക്തി ഇനിയും സാറിന് ഒരുപാട് ലഭിക്കട്ടെ, ജഗദീശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാനെന്ന സ്റ്റുഡൻറ്റും എൻ്റെ കൂടെയുള്ള എല്ലാ ഞങ്ങളുടെ കൂട്ടുകാരും പ്രാർത്ഥിക്കുകയാണ്. നല്ല ഒരു വ്യക്തിത്വത്തിനുടമയാണ് സെയ്ദ് സാറ്. ആ ഒരു വ്യക്തിയെ ഒരു അധ്യാപകനായിട്ട് കിട്ടാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ അതിയായിട്ട് സന്തോഷിക്കുന്നു. താങ്ക് യു.